നമസ്കാരം മോദി വിരുദ്ധ സഖ്യമുണ്ടാക്കാൻ നെട്ടോട്ടമോടുകയാണ് പ്രതിപക്ഷം പ്രതിപക്ഷ ഐക്യത്തിനുള്ള പോരാട്ടം ഇപ്പോൾ തന്നെ പ്രാദേശിക പാർട്ടികൾ തുടങ്ങുകയും ചെയ്തു എന്നാൽ കോൺഗ്രസ് ഇപ്പോഴും ഇതിൽ കളത്തിന് പുറത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജയിക്കില്ല എന്നുള്ള തോന്നൽ ഈ നീക്കത്തിൽ നിന്നെല്ലാം പ്രകടമാണ് അതിനേക്കാൾ പ്രശ്നം മമതാ ബാനർജിക്ക് പ്രാദേശിക പാർട്ടികളിൽ നിന്നൊരു എതിരാളി ഉണ്ടായി വന്നിരിക്കുന്നു എന്നതാണ് മറ്റാരുമല്ല കെ സി ആർ എന്ന കെ ചന്ദ്രശേഖർ ആണ് ആ വെല്ലുവിളി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടു പേർക്കും പ്രധാനമന്ത്രി മോഹങ്ങളുണ്ട് എന്നാൽ കെ സി ആറിന് അത് നടത്തിയെടുക്കാൻ തെലങ്കാന എന്ന കൊച്ചു സംസ്ഥാനം കൊണ്ട് ഒരിക്കലും സാധിക്കില്ല പക്ഷേ മമതയ്ക്ക് ബംഗാൾ ധാരാളമാണ് എന്നാൽ ഇതിൽ ഏത് നേതാവ് ബാക്കിയുള്ളവരുടെ പിന്തുണ നേടുമെന്നതാണ് ഇക്കാര്യത്തിൽ പ്രധാനമായി മാറുക മമത ഒന്നയിഞ്ഞപ്പോൾ കെ സി ആർ സ്ട്രോങ് ആയി മാറിയിരിക്കുകയാണ് തുടർച്ചയായ ദിവസങ്ങളിൽ അദ്ദേഹം മോദിയെ കടന്നാക്രമിക്കാനുള്ള ശ്രമങ്ങളൊക്കെയും നടത്തുന്നുണ്ട് എന്നാൽ ബംഗാളിൽ ബി ജെ പി വൻ ശക്തിയായി മുന്നോട്ട് വന്നപ്പോഴാണ് മോദിയെ മമത ചെറുത്തു തോൽപ്പിക്കാനായി ഇറങ്ങിയത് സമാനമാണ് കെ സി ആറിന്റെയും അവസ്ഥ തെലങ്കാനയിൽ കെ സി ആറിന് ഇപ്പോൾ ബി ജെ പി ആണ് വെല്ലുവിളി അതുകൊണ്ടാണ് മോദിക്കെതിരെ ശക്തമായ കടന്നാക്രമണം കെ സി ആർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മമതയുടെ അതേ അഗ്രസീവ് സ്റ്റൈൽ കടമെടുത്തിരിക്കുകയാണ് കെ സി ആർ എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് മമതയെ പോലെ കെ സി ആറിന് ദേശീയ തലത്തിലേക്ക് വ്യാപിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് തെലുങ്ക് സംസാരിക്കുന്ന വിഭാഗങ്ങൾ ഉത്തരേന്ത്യയിലടക്കം വലിയ തോതിലില്ല എല്ലാവരും ദക്ഷിണേന്ത്യയിലാണ് കൂടുതലായുള്ളത് തമിഴ്നാട്ടിലോ കേരളത്തിലോ കർണാടകത്തിലോ കെ സി ആറിന് വിജയിക്കാനാവില്ലെന്നത് ഉറപ്പുള്ള ഒരു കാര്യമാണ് പക്ഷേ ആന്ധ്രാപ്രദേശിൽ അതിന് സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അവിടെ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളുണ്ട് ഇത് ലഭിച്ചാൽ വലിയ നേട്ടം കെ സി ആറിന് സ്വന്തമാക്കാം മമതയെ ദേശീയ തലത്തിൽ വെല്ലുവിളിക്കാനും ഇതിലൂടെ കെ സി ആറിന് സാധിക്കും പക്ഷേ ആന്ധ്രയിൽ എത്ര സീറ്റിൽ വിജയിക്കാൻ സാധിക്കുമെന്നതാണ് വലിയൊരു ചോദ്യം നിലവിൽ അതിശക്തനായ ജഗൻമോഹൻ റെഡ്ഡി കെ സി ആർ ആണെങ്കിൽ തെലങ്കാനയിൽ തന്നെ പരിങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് അടുത്ത ഇരുപത്തിരണ്ട് മാസത്തിനുള്ളിൽ തെലങ്കാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും അതാണ് കെ സി ആർ ഇത്ര ശക്തമായി ബി ജെ പിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഗുജറാത്ത് മോഡലിനെ പരിഹസിച്ചായിരുന്നു കെ സി ആർ രംഗത്തു വന്നത് പിന്നീട് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുകയും ചെയ്തു എന്നാൽ മമതയ്ക്ക് കെ സി ആറിനെ പോലെ ദക്ഷിണേന്ത്യയിലാകെ വലിയ പിന്തുണ നേടുക എന്നത് അസാധ്യമാണ് പിണറായി വിജയനും സ്റ്റാലിനും വന്നാൽ ജഗൻമോഹൻ റെഡ്ഡി വരെ കെ സി ആറിനൊപ്പം നിൽക്കുമെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കോൺഗ്രസിനും വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇവരെ പിന്തുണയ്ക്കേണ്ടി വരും രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസിനെയായിരുന്നു കെ സി ആർ ഏറ്റവും വലിയ ശത്രുവായി കണ്ടത് രാഹുൽ ഗാന്ധി രാജ്യത്തെ ഏറ്റവും കോമാളിയെന്നും അദ്ദേഹം പരിഹസിച്ചു തെലങ്കാനയുടെ ശത്രുക്കളാണ് ഗാന്ധി കുടുംബമെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പിയുടെ ബി ടീമാണെന്ന് സ്ഥിരം ചീത്തപ്പേര് കേട്ടിരുന്ന പാർട്ടിയാണ് ടി ആർ എസ് പല കാര്യത്തിലും സഭയിൽ ബി ജെ പി ടി ആർ എസ് സഹായിച്ചിട്ടുണ്ട് എന്നാൽ മോദി മമതയും കെ സി ആറുമായും വളരെ നല്ല ബന്ധമാണ് കാത്തു സൂക്ഷിച്ചിരുന്നത് എന്നാൽ പിന്നീടാണ് ഇവർ തെറ്റിപ്പോയത് ഇവർ രണ്ടു പേർക്കും പ്രതിപക്ഷനിരയിൽ നേരിടുന്ന പ്രശ്നവും അത് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ മമതയെ ലോക്സഭയിൽ പ്രതികീർത്തിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മോഡലിനെ മമതയും പുകഴ്ത്തിയിരുന്നു മോദിക്കൊപ്പം ബംഗ്ലാദേശ് സന്ദർശത്തിനും മമത എത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ബംഗാൾ തെരഞ്ഞെടുപ്പോടെ മോദിയുമായി മമത തെറ്റിപ്പിരിയുകയായിരുന്നു മമതയുടെ നോട്ടം ദേശീയ തലത്തിലേക്കായി പ്രധാനമന്ത്രിയെ കടത്തിവെത്തണമെന്നായി ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മമത വെല്ലുവിളിക്കാൻ ഇറങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേട്ടമുണ്ടാക്കിയതോടെ കെ സി ആറിന് ബി ജെ പി ശത്രുവായി മാറി കെ സി ആറിന് ഹൈദരാബാദ് തട്ടകമായതുകൊണ്ട് ഹിന്ദിയിൽ നല്ല പ്രാവീണ്യമുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ കെ സി ആറിന് നേട്ടമാകുന്നതിൽ ഒരു കാര്യം ഇതുതന്നെയാണ് ഒപ്പം ഇംഗ്ലീഷിനേക്കാളും കരുത്ത് ഹിന്ദിയിൽ അദ്ദേഹത്തിനുണ്ട് മമതയ്ക്ക് ബംഗാളി സ്വാധീനമുള്ളത് വലിയ വെല്ലുവിളിയാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ സീറ്റില്ലാതെ ഇവർക്ക് ഒന്നും നടത്താനാവില്ല പത്ത് സംസ്ഥാനങ്ങളിലായി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റാണുള്ളത് ഇതിൽ നൂറ്റി തൊണ്ണൂറ് സീറ്റ് ബി ജെ പി നേടിയതാണ് വോട്ടർമാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് കെ സി ആറിനാണ് കൂടുതലായി അത് ഹിന്ദി കാരണമാണ് മോദിക്കെതിരെ പക്ഷേ കെ സി ആർ നേരിടുന്ന പ്രധാന വെല്ലുവിളി മമതാ ബാനർജി തന്നെയാണ് രണ്ടു പരസ്പര പിന്തുണയില്ലാതെ വിജയിക്കാനാവില്ല ഇത്തരത്തിൽ മോദി വിരുദ്ധ സഖ്യമുണ്ടാക്കാൻ നെട്ടോട്ടമോടുകയാണ് ഇവരെല്ലാം വെബ് ഡെസ്ക് തത്തുമ